എനിക്ക് വളരെ നല്ല റെസ്പോൺസാണ് പൂത്തുശ്ശേരിയെക്കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോ കിട്ടിയത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഒരു 5 അടി 6 അടി താത്തി കഴിഞ്ഞാൽ വെള്ളം ധാരാളം കിട്ടുന്ന ഒരു ഏരിയ ആയിരുന്നു പൂത്തുശ്ശേരി. ഇപ്പോൾ 10 കോല് 12 കോല് എന്ന് പറഞ്ഞാൽ വളരെയേറെ ആഴത്തിൽ പോയാലും വെള്ളം കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. അതായത് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഒരു ഒരു നിധിയാണ്. ഇതിനൊന്ന് ഒന്ന് ഒന്ന് കുഴിച്ചു മാന്തി എടുത്താൽ മാത്രം മതിയല്ലേ, നമുക്കറിയാം ഇവിടെ ഒരു നിധി കിടപ്പുണ്ടോ. ഓഫ്കോഴ്സ് അത് വളരെ ആസ്വദിച്ചിട്ടുള്ള ആളുകളാണ് പഴയ തലമുറ. ഇന്നലെ കണ്ട കാഴ്ചകൾ എല്ലാവരും കണ്ടാണല്ലോ. ഇന്നവിടെ ഞാറ് നടയിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ പോയിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ള എൻ്റെ അപ്പച്ചനാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതേ ഇന്നലെ വന്ന സെയിം സ്ഥലം തന്നെയാണ്. ഇവിടുത്തെ ഞാറ് നടയിൽ കാഴ്ചകളൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നലെ വന്നപ്പോഴാണ് അവർ പറഞ്ഞു ഇന്ന് രാവിലെ ഒന്ന് ഞാറ് നടയിൽ കാണാമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചനും കൂട്ടി വന്നു. പുറത്തുനിന്നുള്ള തൊഴിലാളികളാണ്. അത് പണ്ട് നമ്മുടെ സ്വന്തം നാട്ടിലെ ആൾക്കാരാണെങ്കിലിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന തൊഴിലാളികളാണ് ഇപ്പോൾ ഞാറുനടിയിലെല്ലാം ചെയ്യുന്നത്. എന്തായാലും അവരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. ഇതൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അഭാവം എന്ന് പറയുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ വെള്ളത്തിൽ കിടക്കും. കൃഷിക്ക് പോലും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നു തുടങ്ങി. പണ്ട് പറമ്പിലെ പണികൾക്കൊക്കെ ആയിരുന്നു ആൾക്കാർ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ കൃഷിയും കുറേയൊക്കെ അവർ തന്നെ ചെയ്യുന്നത്. എന്നയ്യ എങ്ക ഊര്? തഞ്ചാവൂർ. തഞ്ചാവൂരാ? ഓക്കെ. ഇങ്ങ വന്ന എവ്വളോ നാളാച്ചേ? അപ്പോ പറമ്പ് പണിക്കല്ലാതെ ഇപ്പൊ കൃഷിക്കും ആൾക്കാരായി അല്ലേ തമിഴന്മാര്. അപ്പൊ ഇതറിയായിരുന്നോ അങ്ങനെ കൃഷിക്കാർക്ക്? കൃഷി നമുക്കിപ്പോ കൃഷി ഇല്ലല്ലോ. കൃഷിക്ക് തമിഴന്മാരെ വരുന്നുള്ള അറിയായിരുന്നോ? പിന്നെ ഇവിടെ ഒന്നും വണ്ടി ഇറങ്ങാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ നടന്ന മെഷീൻ ഉണ്ടായിരുന്നു. ആ മെഷീൻ കൊണ്ട് നടക്കും. ഇപ്പം കോമഡി കോമഡി എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ നമ്മള് തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഗ്രാമത്തിൽ ടൂർ വന്ന പോലെ ഉണ്ട്. ഫുൾ തമിഴാണ് ഇവിടെ കേൾക്കുന്നത്. ആയിരുന്നു പാട്ടുപാടിക്കൊണ്ടായിരുന്നു നട്ടിരുന്നത്. ആ പാട്ടൊന്നും എനിക്ക് കേൾക്കില്ല ഇപ്പോഴും. ഇപ്പൊ കൊയ്ത്തിനും കൊയ്ത്തു പാട്ടുണ്ടായിരുന്നു, അത് യന്ത്രം തന്നെയായി. അല്ലാണ്ട് അത് ആ പാട്ടുകളൊന്നും ഇനി കേൾക്കാൻ സാധ്യത ഇപ്പയില്ല. ഇനിയില്ല. അതായത് ഇനിയിപ്പൊ കേൾക്കണമെങ്കിൽ തമിഴ്നാട്ടിലെ ഇളയരാജയുടെ മ്യൂസിക്കിലുള്ള ഏതെങ്കിലും തമിഴ് പാട്ടുകൾ കേൾക്കേണ്ടി വരും അല്ലേ. അവർക്ക് പാടാൻ തരുമില്ല. അതെ. ഇതിനപ്പുറത്ത് കാണുന്ന വഴിയിലൂടെ ആണ് ബസ്സുള്ളത്. അമ്മ ജോലി ചെയ്തിരുന്നത് കുഴൂർ സ്കൂളുണ്ടായിരുന്നു കുറേ കാലം, കുഴൂർ ഗവൺമെൻറ് സ്കൂളിൽ. അപ്പോൾ ഇവിടെ നിന്ന് കാൽനടയായിട്ട് പോകും. പോയി അവിടെ വരെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ബസ് കിട്ടും, അല്ലെങ്കിൽ ആ ബസ്സിന് പോകും. അതല്ലെങ്കിൽ നടന്ന് തന്നെ കുഴൂർക്ക് പഠിപ്പിച്ചിരുന്നതാണ് 7 കൊല്ലക്കാലം. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മുൻപ് കാലത്ത് ആളുകൾ ജീവിച്ചിരുന്നത്. അല്ലാതെ വൃത്തിയൊന്നും ഇല്ലായിരുന്നു, വാഹന സൗകര്യങ്ങളേ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ എന്താ പറയുക, എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള കുഴപ്പമാണ് അവർക്കുള്ളത്. സൗകര്യങ്ങൾ കൂടിപ്പോയി, അതിങ്ങനെ അങ്ങനെ വരികയുള്ളൂ. അവർക്കൊന്നിനും വേണ്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എല്ലാം വേണ്ടതിലേറെ മാതാപിതാക്കൾ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ അവർക്ക് വേണ്ടി കൊടുത്തു വാങ്ങിയും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് അതിൽ നിന്നും നല്ലവരൊക്കെ ഉണ്ട്. അധ്വാനത്തിൻ്റെ വില അറിയാവുന്ന കുട്ടികളും ഉണ്ട് ചിലയിടത്തൊക്കെ. എങ്കിലും ഏതായാലും വലിയ സമ്പന്നതയല്ല നല്ലത് ജീവിക്കാൻ. അത്യാവശ്യം കഷ്ടപ്പെടാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവസരങ്ങളുണ്ടെങ്കിൽ അതായിരിക്കും നന്നാകുക, അതായിരിക്കും ഗുണം ചെയ്യുക നാടിനും അവർക്കും. വളരെയേറെ സാധ്യതകളുള്ളൊരു സ്ഥലമാണിത്. ടൂറിസം, ചെറിയ ഗ്രാമത്തിലുള്ള ടൂറിസത്തിനൊക്കെ വലിയ സൗകര്യമുള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യാനായിട്ട് പിന്നെ മനസാന്നിധ്യമുള്ള കച്ചവട്ടി ഇറങ്ങുന്ന രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ വേണം. എന്നാലേ അതൊക്കെ നടക്കും.
ജനങ്ങളുടെ സഹകരണവും തീർച്ചയായിട്ടും ആവശ്യമില്ലേ. ഈ കാണുന്ന കുളത്തിൽ നിറയെ ആമ്പല് പൂവ് നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പാവപ്പെട്ട ആളുകൾ വർഷക്കാലം അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൻ്റെ കാലഘട്ടം വരുമ്പോൾ ആമ്പലിൻ്റെ ഒരു തരം നെയ്യുള്ള കായുണ്ട്, ആ കായ പറിച്ചും ആ കുന്ത എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, അതിൻ്റെ കിഴങ്ങെടുത്ത് പുഴുങ്ങിയും ഒക്കെ തിന്നിരുന്ന ഒരു കാലഘട്ടം. മീൻ സമൃദ്ധമായിരുന്നു ഇവിടെ. വരാൽ, കല്ലട, ആരാൻ, കോലാൻ തുടങ്ങിയ നിരവധി, അങ്ങനെ സമൃദ്ധമാണ്. എത്രയോ അകലെ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് മത്സ്യബന്ധനത്തിന് വരുമായിരുന്നു. കൊരട്ടി, പിന്നെ കട്ടപ്പുറം, ആ വെള്ളിവെള്ളത്തിലാണ് ഇതിപ്പോ ഇങ്ങനെ കിടക്കുന്നത്. ആ വെള്ളിവെള്ളത്തിൽ നിറയെ മത്സ്യമായിരുന്നു. അത് മേടിച്ച് അവരുടെ ഒരു കൂടെയുണ്ട്, വലയുണ്ട്. ആ വലയിൽ പിടിച്ച് ഈ കൂടയിലാക്കി കുറച്ച് അത്യാവശ്യം നാട്ടുകാർക്ക് കൊടുക്കും, ബാക്കി അവർ ഷാപ്പിൽ കുറച്ച് ആവശ്യമുള്ളവർ കൊടുത്തിട്ട് കള്ളും കുടിച്ച് എന്നിട്ട് ബാക്കിയുള്ളതും കൊണ്ട് വീട്ടിൽ പോകുന്ന ഒരു നല്ല കാലഘട്ടം ഞാൻ ഓർക്കുന്നത്. എന്നും ഉണ്ടായിരിക്കും, എന്നും മൂന്നും നാലും. ഇതിപ്പോ ഇപ്പോഴത്തെ കാഴ്ച എന്ന് പറഞ്ഞെങ്കിൽ കഷ്ടം. അതെ, ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാ കാണണേ. നീലക്കോഴി, ഇതൊരു നല്ല കാഴ്ചയാണ്. ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഓ, ഇവിടെ ഈ പയലെല്ലാം പൂട്ടിട്ടുണ്ട്. നടന്ന് പോകുന്നൊക്കെ റിസ്ക്കാണ്. ഇതിലൊരു പാമ്പൊന്നും ഇല്ലാതിരുന്നാ തീർന്നു. ഇത്രയും കിളികളൊക്കെ അടുത്തെങ്കിലും ആരെങ്കിലും ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? 25-30 നീലക്കോഴികളെങ്കിലും എൻ്റെ ഈ ഇതിലുണ്ട്. വെള്ളിവെള്ളത്തിൻ്റെ അതിർത്തിയാണ് ആ കാണണേ. അതാണ് അതിർത്തി. ഇന്നലെ പറഞ്ഞല്ലേ കുഞ്ഞുപ്പഞ്ഞേട്ടൻ, 7 ഏക്കർ സ്ഥലമുള്ള ഒരു വെള്ളിക്കുളമാണ് ഈ കാണുന്നത്. എങ്ങനെ വേണമെങ്കിലും നല്ല രീതിയിൽ വിനിയോഗിക്കാവുന്ന ഒരു നല്ലൊരു സ്ഥലം. അപ്പുറത്ത് നമ്മുടെ നാട്ടുകാരി കൃഷിക്കാരിയായിട്ടൊരു ചേച്ചി അപ്പച്ചൻ്റെ അടുത്ത് ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇപ്പോഴുള്ള ചെറിയ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയുന്നുണ്ട്. അതെ അതെ, അത് ഇനിയും കൂടി കൂടി വരും. ഇപ്പൊ നിക്കുന്ന സ്ഥലമൊക്കെ വഴിയാവില്ലേ? പിന്നെ ഇത് അതിനു വേണ്ടി ഉണ്ടാക്കി. ഇവരൊക്കെ തമിഴ് തന്നെയാണ്, നമ്മുടെ നാട്ടുകാർ ആരും ഇല്ല അല്ലേ. എല്ലാരും തഞ്ചാവൂരാ? ആമാവാ. ഇതെന്താണ് ഈ കുറ്റികളെ? ഈ കുറ്റികളെ സർവേ നടത്തി. ഇതാണ് കുളത്തിന്റെ ബൗണ്ടറി. മുമ്പ് വെറുതെ കിടന്നിരുന്ന സ്ഥലമായതുകൊണ്ട് പലരും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എടുത്തിരുന്നു. ആ സ്ഥലമെല്ലാം നേരെയാക്കി ഈ ബൗണ്ടറിയിലായിരിക്കും ഇനി കുളത്തിന്റെ അതിർത്തി വരിക. അതനുസരിച്ച് കുളം വികസിക്കും, പലരും പാടം ചുരുങ്ങും. ചുരുങ്ങും, ചുരുങ്ങുന്നല്ല, അവർ കൂട്ടിയത് കുറയും, അത്രയേ ഉള്ളൂ. നാടിനും ഒക്കെ നല്ലത് തന്നെയാണ്. കാരണം അവരുടെ സ്ഥലങ്ങൾ, കൃഷി സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങൾക്ക് പോകാനായിട്ടുള്ള സൗകര്യം വരും, ഈ കാഴ്ചകളൊക്കെ കാണാൻ സൗകര്യം വരും. അതുകൊണ്ട് എല്ലാവരും അതിനോട് സഹകരിച്ചിട്ടുണ്ട് ഇതുവരെ. ഇനി സർക്കാരിൽ നിന്നും സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ കിട്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ ഭംഗിയാവും. അത് ഇനി വരുന്ന ഭരണപക്ഷത്തുള്ള ആളുകൾ, ഭരിക്കാൻ വരുന്നവർ, വിജയിച്ചു വരുന്നവർ അത് സൗകര്യപ്രദമായിട്ട് ചെയ്താൽ ഈ നാടിൻ്റെ ഒരു വലിയ നേട്ടമായിരിക്കും ഇത്. ഇത് കാണാനും ഇവിടെ ഈ സ്ഥലം കണ്ട് ആസ്വദിക്കാനും ധാരാളം ആളുകൾ, ഈ നാട്ടിലുള്ളവർ തന്നെ വരും, അല്ലാതെ പുറത്തുനിന്നും വരാൻ സൗകര്യങ്ങളുണ്ടാകും. കാരണം ഈ കുളമൊക്കെ അല്പം താണ്, ഒരു ചെറിയ ബോട്ട് സർവീസൊക്കെ ചെറിയത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ സുഖമായിട്ട് ആളുകൾക്ക് അത് കയറി റൈഡ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകളുണ്ടാകും. ആലുവ തോടുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്താൽ വെള്ളം ഇതിനകത്ത് കെട്ടിക്കിടന്ന് മറ്റു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ആലുവ തോട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ സറൗണ്ടിങ്ങിലുള്ള എല്ലാ കൃഷിക്കാർക്കും എല്ലാവരുടെയും പറമ്പുകളിൽ കിണറുകൾ ഉള്ളതിൽ വെള്ളം സമൃദ്ധമായിട്ടുണ്ടാകും. അതായിരുന്നു മുൻപത്തെ കാലം. ഒരു ഒരു 5-6 അടി താത്തി കഴിഞ്ഞാൽ വെള്ളം ധാരാളം കിട്ടുന്ന ഒരു ഏരിയ ആയിരുന്നു പോസ്റ്റ്. ഇപ്പോൾ 10 കോല്, 12 കോല് എന്ന് പറഞ്ഞാൽ വളരെയേറെ ആഴത്തിൽ പോയാലും വെള്ളം കിട്ടാത്തൊരു സ്ഥിതിയുണ്ട്. ചാലക്കുടി പുഴയും ഒഴുകുന്നുണ്ട്, ഈ തോടുകളും ഒഴുകുന്നുണ്ട്. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ പരിസ്ഥിതി. ആ പരിസ്ഥിതി മാറാൻ ഏറ്റവും ഉപകാരപ്രദമായൊരു കാര്യമാണ്. റീസർവേ ഒക്കെ തോടിന് വേണ്ടി നടത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഒരു ഒരു നിധിയാണ്. ഇതിനൊന്ന് ഒന്ന് ഒന്ന് കുഴിച്ചു മാന്തി എടുത്താൽ മാത്രം മതിയല്ലേ? നമുക്കറിയാം ഇവിടെ ഒരു നിധി കിടപ്പുണ്ടോ? ഓഫ് കോഴ്സ്, അത് അവിടെ ആസ്വദിച്ചിട്ടുള്ള ആളുകൾ പഴയ തലമുറ. ഞാനും ഞങ്ങളൊക്കെ ഇവിടെ ചെറുപ്പത്തിലെ, പക്ഷെ ഇവിടെ ഇവിടെ പാടത്ത് ക്രിക്കറ്റ് കളിയും പിന്നെ ഈ ഇവിടെ മീൻപിടുത്തം കാണാനൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഈ കുളത്തില്. ഈ കുളം വളരെ ഇതാണ്. ഇവിടെ ഒരിക്കലും ഞാൻ ഓർക്കുന്നു, ഒരു തന്നെ ഈ കല്ലട എന്ന് പറഞ്ഞൊരു മീനുണ്ട്. ആ മീന് പിടിച്ചിട്ട് അടുത്ത കല്ലട കാലിൽ തടഞ്ഞിട്ട് അതെടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ വായിൽ കടിച്ചു പിടിച്ചിട്ട് മീൻ കീഴോട്ട് ഇറങ്ങി.
അവനെ അവരേ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് വളരെ വിദഗ്ധമായിട്ട് പരിചരണം കൊടുത്ത് ആ കല്ലട ഓപ്പറേറ്റ് ചെയ്ത് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടു, അതൊരു അത്ഭുതം തന്നെയാണ്. അങ്ങനെ ഈ കല്ലട മനുഷ്യനുള്ളിൽ മീൻ ഉള്ളിൽ ചെന്നാൽ അതൊരിക്കലും പുറത്തു കിടക്കുന്നില്ല. അതിരി ഇങ്ങനെ വിരിഞ്ഞിട്ട് മുള്ളുകളെല്ലാം ലങ്സിൽ അവിടേക്കൊക്കെ രക്ഷപ്പെട്ടു. അതൊരു പുതിയ അനുഭവം തന്നെയാണ്. അതുകൊണ്ട് ആരും മീൻ കടിച്ചു പിടിക്കില്ല ഇപ്പൊ, പ്രത്യേകിച്ച് ഇത്തരം വരാലൊക്കെ ആണെന്ന് കടിച്ചു പിടിക്കാൻ കുഴപ്പമില്ല, അത് വഴുതി പോക്കോളും. നോട്ട് ദ പോയിന്റ്. എന്തായാലും അപ്പച്ചനുമായിട്ട് ഇന്ന് രാവിലെ വന്ന അത്രയും നന്നായി. ഇന്നലെ ഞാനും അനിലും ഇവിടെ ചിലവഴിച്ച സമയത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. പക്ഷേ നമ്മുടെ അപ്പച്ചന്മാർക്ക് 70-75 വർഷത്തെ അനുഭവ പരിചയവും ഓർമ്മകളും ഒത്തിരി നമ്മളായിട്ട് പങ്കുവയ്ക്കാനുണ്ടാവും. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഓരോ അപ്പച്ചന്മാർക്കും നമ്മുടെ നാടിനെക്കുറിച്ച് ഒത്തിരി സംസാരിക്കാനുണ്ടാവും. അവരുടെ ഓർമ്മകളും നമ്മുടെ നാട്ടിലെ ഓരോ മുക്കിനെയും മൂലയും കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അടുത്ത് പറയാനുണ്ടാവും. അവരുമായിട്ടൊക്കെ പരമാവധി നമുക്ക് സംസാരിച്ച് നമുക്ക് ഒത്തിരി അറിവുകൾ അവരുടെ അടുത്ത് നമുക്ക് നേടാനുണ്ട്. അവരാണല്ലോ നമ്മളുടെ യഥാർത്ഥ വഴികാട്ടികൾ, അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. എന്നെ രണ്ടുപേരും സഹായിച്ചു, എൻ്റെ അപ്പച്ചനും സഹായിച്ചു, എൻ്റെ സുഹൃത്ത് അനിലും സഹായിച്ചു. ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വികസനം, അതായത് അടിസ്ഥാന വർഗത്തിൽ നിന്നാണ് വരേണ്ടത്. അതായത് നമ്മുടെ നാടിനെ എല്ലാ രീതിയിലും, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളെ നിലനിർത്തുന്നത് കർഷകരാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം വേണം. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം കൊടുക്കണം. അതായത് നമുക്കൊരു റിവേഴ്സ് ഡെവലപ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞ ആവശ്യം. നമ്മളിപ്പോൾ ചെയ്യുന്നതെല്ലാം ഈ കാരണന്മാരൊക്കെ പറയുന്ന പോലെ കതിലാണ് കൂടുതലും വളം വയ്ക്കാറ്. സത്യത്തിൽ നമ്മൾ അടിസ്ഥാന പ്രശ്നങ്ങൾ ആദ്യം അഡ്രസ്സ് ചെയ്ത്, ഇപ്പോൾ ഈ റോഡ് തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പോ, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10-20-30 വർഷം മുമ്പ് ഉണ്ടാവേണ്ട റോഡാണ്. കാരണം റോഡൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൃഷി കുറച്ചും കൂടി ആസ്വദിച്ച് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് സാധിക്കുമായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നതിൽ ചിരിക്കണോ സങ്കടം വരണോ എന്നറിയില്ല. കാരണം തമിഴ്നാട്ടിൽ നിന്നും തഞ്ചാവൂരിൽ നിന്നും ഒരു പറ്റം ആൾക്കാർ നമ്മുടെ പാടത്തു നിന്ന് പണിയെടുക്കുന്നു. അവരോ, അവരവിടുത്തെ കർഷകരാണ്. അവരവിടെ, ഞാൻ അവരോട് ചോദിച്ചു, അവിടുത്തെ കർഷകരാണ്, അവിടെ ഇപ്പോൾ കൃഷി സീസൺ അല്ലാത്തതുകൊണ്ട് അവരിവിടെ വന്ന് കൃഷി ചെയ്യുന്നു. അതാ ജോലി ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടിയാണ്. അവരെന്ത് ജോലിയും ചെയ്യും. പക്ഷേ നമ്മുടെ നാട്ടിൽ അവിടെ കണ്ട ചേച്ചി പറഞ്ഞു, കൃഷി നമ്മുടെ നാട്ടുകാരെ കൊണ്ട് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ കർഷക വൃത്തികൾ നമ്മുടെ നാട്ടുകാരെ കൊണ്ട് ചെയ്യിക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് ചേച്ചി പറഞ്ഞു. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്കും നമ്മൾ കടക്കുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇതൊക്കെ ആയിരിക്കും ജനങ്ങളെ ഈ കൃഷിവൃത്തി ഒരു മോശം തൊഴിലാണെന്നോ അല്ലെങ്കിൽ ഒരു കുറഞ്ഞ തൊഴിലാണെന്നോ തോന്നിക്കാനുള്ളൊരു കാരണം. കാരണം അടിസ്ഥാന സൗകര്യമില്ല, വളരെ ഹാർഡ്ഷിപ്പാണ്, കഷ്ടപ്പാടാണ് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃഷി ഇത്രയും കഷ്ടപ്പാടേ വേണം, പിന്നെ കിട്ടാനായിട്ട് ഒന്നും ഇല്ലതാനും. അപ്പോൾ ആ ഒരു അത്തരൊരു മനസ്സിലേക്ക് പോകുമ്പോഴാണ് കൃഷി പതുക്കെ പതുക്കെ ഉപേക്ഷിക്കുന്നത്. കൃഷി ഉപേക്ഷിക്കുമ്പോൾ ഒരു സംസ്കാരം തന്നെയാണ് ഇല്ലാതാവുന്നത്, ഒരു ജീവിത ചര്യാണ് ഇല്ലാതാവുന്നത്. മറ്റു നാടുകളിൽ നിന്ന്, തമിഴ്നാടിൽ നിന്ന്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അവർ തരുന്നത് നമുക്ക് തിന്നേണ്ട ഒരവസ്ഥ വരും. ഇപ്പോൾ വന്ന് വന്ന് വിരോധാഭാസം നോക്കൂ, നമുക്ക് വേണ്ടി അവർ കൃഷി ചെയ്ത് തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം ഇങ്ങനെ പതുക്കെ അവർ നമ്മുടെ അടുക്കളയിലേക്കും കയറും, വളരെ എളുപ്പത്തിൽ കയറും. ഇതാണ് വിരോധാഭാസം. എനിവേ, കാണുന്നവർ കാണട്ടെ, നമുക്ക് ചെയ്യാനുള്ള നമുക്ക് ചെയ്യാം. താങ്ക് യു.